എസ്എഫ്ഐ സംസ്ഥാന സെക്രട്ടറി പി എം മാർഷോക്കെതിരായ ജാതി അധിക്ഷേപ പരാതിയിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല എന്ന് മുൻ AISF നേതാവ് നിമിഷ രാജു. ആർഷോയ്ക്ക് അനുകൂലമായി എങ്ങും മൊഴി നൽകിയിട്ടില്ല എന്നും നിമിഷ. പരീക്ഷ എഴുതാൻ ജാമ്യാപേക്ഷയ്ക്കായി ആർഷോ കോടതിയിൽ നൽകിയത് വ്യാജ സത്യവാങ്മൂലമാണെന്നും നിമിഷ. ഈ ആർഷോ അന്ന് ഈ ജാതി അധിക്ഷേപ പരാമർശം നടക്കിയ സമയത്ത് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നത് മാത്രമേ ഉള്ളൂ. താങ്കൾ ആർഷോയ്ക്കെതിരായ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഞാൻ എൻ്റെ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ്. അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് ആദ്യം ആർഷോ പറഞ്ഞത്. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ഷൂട്ട് ചെയ്ത വീഡിയോ പുറത്തു വന്നതിന് ശേഷമാണ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു സത്യമെങ്കിലും ആർഷോ അംഗീകരിക്കാൻ വേണ്ടി തയ്യാറായത്. ഇപ്പോൾ എല്ലാത്തിനും നമുക്ക് വീഡിയോ എടുത്തു വയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അന്ന് ആ വീഡിയോ വന്നതിന് ശേഷം അത് അഡ്മിറ്റ് ചെയ്യുകയും പിന്നീട് എൻ്റെ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്തു. അതുതന്നെയാണ് ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിൽ ഉള്ളത്. ഞാൻ ഇപ്പോൾ നിലവിലിപ്പോൾ ഹൈക്കോടതിയിൽ പരീക്ഷ എഴുതുവാൻ വേണ്ടി ജാമ്യത്തിനായിട്ട് ആർഷോ ഒരു അഫിഡവിറ്റ് നൽകിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ആ അഫിഡവിറ്റിൽ മിസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അക്കാര്യത്തിൽ എന്താണ്, അങ്ങനെ ഒരു അഫിഡവിറ്റ് നിമിഷം നൽകിയിട്ടുണ്ടോ? എൻ്റെ കൂടെ 5 വർഷം ക്യാമ്പസിലുണ്ടായിരുന്ന ഒരാൾ ഞാൻ എങ്ങനെയാണ് മിസ് ഐഡൻറ്റിഫൈ ചെയ്യുക? നമുക്ക് അങ്ങനെ 5 വർഷം നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. 2013-18 ബാച്ചായിരുന്നു ഞാൻ. ഇപ്പം 2023 കഴിഞ്ഞ 10 വർഷമായിട്ട് എനിക്കറിയാവുന്ന ഒരാളെ ഞാൻ മിസ് ഐഡൻറ്റിഫൈ ചെയ്യുമോ? ഏകദേശം കഴിഞ്ഞതിൻ്റെ 2 വർഷമായിട്ട് 2021 ഈ പ്രശ്നം നടക്കുന്നത്. ആ സമയത്ത് ഞാൻ കൃത്യമായി ആർഷോയുടെ അടുത്തും അമലിൻ്റെ അടുത്തും സംസാരിച്ചതിന് ശേഷമാണ് ആ വിഷയം അതിന് ശേഷം ഉണ്ടാകുന്നത് തന്നെ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഞാൻ മിസ് ഐഡൻറ്റിഫൈ ചെയ്തെന്ന് പറയാൻ പറ്റുക? അപ്പോൾ ആർഷോ കോടതിയിൽ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലം അത് വ്യാജമാണ്? തീർച്ചയായിട്ടും ആ അഫിഡവിറ്റ് വ്യാജമാണ്. അത് ആ സമയത്ത് തന്നെ എൻ്റെ വക്കീൽ അവിടെ കൃത്യമായിട്ട് കോടതിയെ ധരിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരു വ്യാജ അഫിഡവിറ്റിൻ്റെ പുറത്താണ് അങ്ങനെ ഒരു ജാമ്യം കിട്ടിയത്? അതും ചിലപ്പോൾ ഒരു റീസൺ ആയേക്കാം. എനിക്ക് അന്ന് കോടതി പരിശോധിച്ചത് വിദ്യാർത്ഥിയാണ്, അതുകൊണ്ട് തന്നെ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റിൻ്റെ കോപ്പി അടക്കമുള്ളത് ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം പരീക്ഷ ഷെഡ്യൂൾ ചെയ്തേക്കുന്ന നോട്ടിഫിക്കേഷനും ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു. ആ നോട്ടിഫിക്കേഷൻ്റെയും ഹോൾ ടിക്കറ്റിൻ്റെയും അടിസ്ഥാനത്തിലാണ് ആർഷോയ്ക്ക് ജാമ്യം ലഭിച്ചത്. നമ്മൾ പ്രൈവറ്റ് കംപ്ലയിൻ്റ് മൂവ് ചെയ്യാനുള്ള എവിഡൻസ് എല്ലാം കളക്ട് ചെയ്ത്, കാരണം പ്രൈവറ്റ് കംപ്ലയിൻ്റ് അറിയാമല്ലോ, നമ്മൾ സ്വന്തമായിട്ട് എവിഡൻസ് എല്ലാം നമ്മൾ സാക്ഷികളെല്ലാം പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അതിനൊരു കാരണമുണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാനായിട്ട്. കാരണം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്ന സാക്ഷികളുടെ മൊഴികളൊന്നും തന്നെ പോലീസ് എടുത്തിട്ടില്ല. അതിന് പകരം പോലീസുകാരെ തന്നെ സാക്ഷികളാക്കി പോലീസുകാർ തന്നെ കൊടുത്തിട്ടുള്ള മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ആ കേസ് റിജക്റ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ കൊടുത്തിട്ടുള്ള സാക്ഷിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് സാക്ഷി നമ്പർ 6 ആണ്. അദ്ദേഹം കൃത്യമായിട്ട് എന്നെ ഉപദ്രവിച്ചിട്ടുണ്ടെന്നും അധിക്ഷേപിച്ചിട്ടുണ്ടെന്നും എൻ്റെ ശരീരത്തിൽ ആക്രമണം നടത്തിയിട്ടുണ്ടെന്നും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള മൊഴി അടങ്ങുന്ന ഫൈനൽ റിപ്പോർട്ടാണ് ഫോൾസ് ആണെന്ന ഒരു കാര്യം രേഖപ്പെടുത്തി പോലീസ് സബ്മിറ്റ് ചെയ്തത്. തുടക്കം മുതലേ പോലീസ് പക്ഷപാതപരമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. വളരെ ജെന്യുവിൻ ആണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ സൗഹൃദപരമായി ഇടപെടുകയും അതുപോലെ വലിയ ഉപദേശങ്ങളൊക്കെ തരികയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ക്യാമറമാൻ ബിനു പാമ്പയ്ക്കൊപ്പം ശ്യാമപ്രസാദത്തമ്മൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ഇപ്പോൾ നിമിഷ രാജുവിൻ്റെ പ്രതികരണം എടുക്കാൻ ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെല്ലാം ഈ വ്യാജ അഫിഡവിറ്റ് വലിയ രീതിയിൽ സൈബർ സഖാക്കൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് നിമിഷ ഇന്നലെ തന്നെ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ പ്രതികരണവും